കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച മുഴുവൻ സി പി എം പ്രവർത്തകർ കൂട്ടത്തോടെ ബി ജെ പിയിൽ പോയെന്നും സി പി എം പാർട്ടി ഓഫീസുകൾ ബി ജെ പി ഓഫീസുകളാക്കി മാറ്റിയെന്നുമാണ്. ബി ജെ പി നേതാവിൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോ ഉൾപ്പെടെയാണ് ഈ വാർത്ത പ്രചരിപ്പിച്ചതും പറഞ്ഞതും. ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ ഞാനും അതിശയിച്ചു. അങ്ങനെയൊരു സംഭവം നടന്നോ? അതും ഈ കൊച്ചു കേരളത്തിൽ. ഒന്ന് അന്വേഷിക്കാമെന്ന് വെച്ചു. ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്നറിയണമല്ലോ. കേരളത്തിന് വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസിൻ്റെ പല ഓഫീസുകളും ഒരു നിമിഷം കൊണ്ട് ബി ജെ പി ഓഫീസുകളായി പെയിൻ്റ് അടിച്ച് മാറ്റുന്നത് കണ്ടിട്ടുള്ളത്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ കേന്ദ്രമന്ത്രിമാർ മുതൽ എം എൽ എമാർ മുതൽ ഇങ്ങേയറ്റം പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള ജനപ്രതിനിധികളും പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും കൂട്ടത്തോടെ വിലയുറപ്പിച്ച് വൻ തുക വാങ്ങി കച്ചവടം ചെയ്ത് പോകുന്നവരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ സാംസ്കാരിക കേരളത്തിൽ മാത്രം കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണാൻ സാധിക്കുകയില്ലെന്നും അറിയാം. പക്ഷേ ബി ജെ പി നേതാവിൻ്റെ പ്രസംഗവും ആരൊക്കെയോ മാലയിട്ട് സ്വീകരിക്കുന്ന വീഡിയോയും കണ്ടപ്പോൾ അല്പമൊന്ന് ഞെട്ടി. സത്യം പറയരുതല്ലോ, മനസ്സിൽ ലെടുപൊട്ടുകയും ചെയ്തു. പക്ഷേ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴല്ലേ യാഥാർത്ഥ്യം പിടികിട്ടിയത്. ഇങ്ങനെയും ആടിനെ പട്ടിയാക്കുമോ? അല്ലേലും ഈ ബി ജെ പിക്കാർക്കും സംഘികൾക്കുമൊക്കെ ആടിനെ പട്ടിയാക്കാൻ വളരെ വിദഗ്ധമായിട്ടറിയാം. സി പി എം ഏരിയ കമ്മിറ്റി മെമ്പറായ ഒരാളും ഒരു ബ്രാഞ്ച് മെമ്പറായിരുന്ന ഒരാളും ബി ജെ പിയിൽ ചേർന്ന് വന്നത് ശരി തന്നെയാണ്. എന്നാൽ അവരെ പുറത്താക്കി മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ബി ജെ പിയിൽ ചേർന്നത്. അതാകട്ടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപും. ഇത് നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ഉൾപ്പെടെ സി പി എം വലിയ മുന്നേറ്റം തിരുവനന്തപുരത്ത് നടത്തിയത്. മുക്കോല പ്രഭാകരൻ്റെ വീടിനോട് ചേർന്നുള്ള ബൂത്ത് കമ്മിറ്റി ഓഫീസാണ് ബി ജെ പി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസെന്ന് ധരിപ്പിച്ച് ഏറ്റെടുത്ത് ആഘോഷിക്കുന്നത്. സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റികളൊക്കെ അവിടെയൊക്കെ തന്നെ സുരക്ഷിതമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുകയും സ്ഥാനാർത്ഥിത്വം കിട്ടാഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുകയും ചെയ്ത മുക്കോല പ്രഭാകരൻ, വയൽക്കര മധു എന്നിവരെ സി പി എം അന്നേ പുറത്താക്കിയിരുന്നു. അത് സംബന്ധിച്ച് അന്ന് തന്നെ മാധ്യമങ്ങളിൽ, അതായത് 2020 നവംബർ 17 പത്രങ്ങളിൽ വാർത്തകളും വന്നിരുന്നു. ആ വാർത്തയിൽ പറയുന്ന വ്യക്തികൾ ബി ജെ പിയിൽ ചേർന്ന വാർത്തയാണ് സംഘികൾ ഇപ്പോൾ വലിയ കാര്യമായി ബ്രാഞ്ച് കമ്മിറ്റി മുഴുവൻ ബി ജെ പിയിൽ ചേർന്നുവെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ ബി ജെ പിക്കാരനും തിരിച്ച് സി പി എമ്മിലും കോൺഗ്രസിലും ചേരുമ്പോൾ ബി ജെ പി മുഴുവൻ ആ പാർട്ടികളിൽ ചേർന്നുവെന്നാണോ പറയേണ്ടത്? വ്യക്തികൾ വന്നാൽ വ്യക്തികൾ വന്നെന്നേ പറയൂ. ഇങ്ങനെ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഓഫീസുകളും ഒക്കെ മൊത്തമായും ചില്ലറയായും വില കൊടുക്കാൻ ഈ സാംസ്കാരിക കേരളത്തിൽ നടക്കില്ല. ഇവിടെയുള്ളവർ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്, തലയിൽ ആളുതാമസമുള്ളവരാണ്. എന്നാൽ ചോദിക്കും, ബി ജെ പിയിൽ ചേരുന്നവരൊക്കെ ഇതൊന്നും ഇല്ലാത്തവരാണോ എന്ന്? എന്ന് ഞാൻ പറയില്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമില്ലെങ്കിൽ ചെന്ന് കയറി കൊടുക്കും. അത് ശ്രീധരനായാലും ജേക്കബ് തോമസ് ആയാലും സ്ഥിതി മറിച്ചല്ല. മാത്രമല്ല, അധികാര സ്ഥാനത്തിരിക്കുന്നവർ ആ സ്ഥാനത്ത് നിന്നും ഒരു സുപ്രഭാതത്തിൽ വിട്ടൊഴിയേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അധികാരം തലയ്ക്ക് പിടിച്ചിട്ടുള്ളവർ ഏത് മാർഗത്തിലും അധികാരം കിട്ടാൻ ശ്രമം നടത്തും. അവരൊക്കെ സമനില തെറ്റിയവരെ പോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ശ്രീധരൻ്റെ കാര്യം മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതിയല്ലോ. മുഖ്യമന്ത്രിയാകാനാണ് അദ്ദേഹത്തിൻ്റെ മോഹം. അതിൽ കുറഞ്ഞതൊന്നും അദ്ദേഹത്തിന് വേണ്ട, ഗവർണറും വേണ്ട. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഗവർണറെങ്കിലും ആകണേ ശ്രീധര. ഇപ്പോഴത് വേണ്ടെന്ന് പറയല്ലേ, ഗവർണറാകാൻ ആളുകളുടെ ക്യൂ ആണ്. ഇപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിലെ പേര് വെട്ടും, പിന്നെ വേണമെന്ന് പറഞ്ഞാലും കിട്ടില്ല. താൻ അഴിമതിയില്ലാത്തവനും മാന്യനുമാണ്, എൻ്റെ ഇമേജ് കൊണ്ട് ആളുകൾ വോട്ട് ചെയ്ത് ബി ജെ പിയെ കേരളത്തിൽ അധികാരത്തിലേറ്റും എന്നൊക്കെയാ ശ്രീധരൻ പുലമ്പുന്നത്. ഇങ്ങനെയുള്ള സ്വയം പൊക്കികളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സംഘികളെ സമ്മതിക്കണം. ഇനിയും എന്തൊക്കെ കേൾക്കണോ എന്തോ, ഏതായാലും കാതോർത്തിരിക്കാം.